ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിലെ ഒരു സെപ്പറേറ്റ് ചാപ്റ്ററാണ് അഡ് ഈസ് പോർട്ട്ഫോളിയോ അനാലിസിസ് അപ്പോൾ ഇതുവരെ സെക്യൂരിറ്റി അനാലിസിസിനെ കുറിച്ചും അല്ലേ അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെ പഠിക്കുകയുണ്ടായി എന്തായിരുന്നു സെക്യൂരിറ്റി അനാലിസിസ് കൊണ്ട് മീൻസ് ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റീസിനെ അതിൻ്റെ റിട്ടേൺ റിസ്ക് അല്ലേ എന്നുള്ള പെർസ്പെക്റ്റീവില് അനലൈസ് ചെയ്യുകയും ഓക്കെ ഓരോ സെക്യൂരിറ്റീസിൻ്റെയും മെറിറ്റ് എന്താണ് അല്ലെങ്കിൽ ഡീമെറിറ്റ് എന്താണെന്ന് അസർട്ടയിൻ ചെയ്യുകയും ചെയ്യുക ഓക്കെ ഇതാണ് നമ്മൾ സെക്യൂരിറ്റി അനാലിസിൽ കൺസേൺഡ് ആയിരുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റിസ്ക്കിൻ്റെ എസ്റ്റിമേഷൻ എങ്ങനെയാണ് ചെയ്യുക റിട്ടേൺ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യും ക്ലിയർ അതുപോലെ തന്നെ സെക്യൂരിറ്റി അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് അല്ലേ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളതാണോ ടെക്നിക്കലായിട്ടുള്ള അനാലിസിസ് ചെയ്യണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും അതിൻ്റെ ഡിഫ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസും അല്ലേ എല്ലാം നമ്മൾ നോക്കി ഓക്കെ ഇത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന് തമ്മിൽ നമ്മൾ പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക ഓക്കെ ഇതേ കാര്യം തന്നെ ഒരു പോർട്ട്ഫോളിയോ ആവുമ്പോൾ എന്താണ് പോർട്ട്ഫോളിയോ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് അല്ലേ എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ പർപ്പസിന് വേണ്ടി പറയണം എന്താണ് പോർട്ട്ഫോളിയോ കൊണ്ട് മീൻ ചെയ്യുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ബഞ്ച് ഓഫ് സെക്യൂരിറ്റീസാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ കളക്ഷൻ ബഞ്ച് ഗ്രൂപ്പിംഗ് ഓഫ് സെക്യൂരിറ്റി കളക്ഷൻ ഓഫ് സെക്യൂരിറ്റി ബണ്ടിൽ ഓഫ് സെക്യൂരിറ്റി ഒക്കെ ആവാം എന്താ ഇവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ബഞ്ചറസ് അല്ലെങ്കിൽ ബോണ്ട് അല്ലെ മ്യൂച്വൽ ഫണ്ട് ബാങ്ക് ഡിപ്പോസിറ്റ്സ് ഇൻഷുറൻസ് പോളിസി ഇങ്ങനെ എന്തും ആവാം ഇതിനെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ അപ്പോൾ പോർട്ട്ഫോളിയോ എന്താ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ ബണ്ടിൽ ഓഫ് സെക്യൂരിറ്റി ദാറ്റ് ഫോംസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് എലമെൻറ്റ്സ് അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ എന്തെല്ലാമാണോ എടുത്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് എന്തിലൊക്കെയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെല്ലാം കൂടെ ഒരു പെട്ടിയിലാക്കിയ ആ പെട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും അല്ലേ അതിനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം പോർട്ട്ഫോളിയോ ക്ലിയർ അപ്പോൾ പോർട്ട്ഫോളിയോ എന്നുള്ള ടേം ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു ഇറ്റാലിയൻ വേഡായിട്ടുള്ള പോർട്ട് ഫോഗ്ലിയോ എന്നുള്ളതെന്നാണ് ക്ലിയർ പോർട്ട് ഫോഗ്ലിയോ എന്ന് പറയുന്ന പോർട്ട ഫോഗ്ലിയോ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ വേർഡാണ് ആ ഇറ്റാലിയൻ വേഡിൽ നിന്നാണ് എന്ത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് പോർട്ട്ഫോളിയോ ക്ലിയർ ഇതിൽ രണ്ട് ടേമാണ് വരുന്നത് ഒന്ന് പോർട്ട ക്ലിയർ സോ ദാറ്റ് മീൻസ് ടു ക്യാരി എന്നാണ് അർത്ഥം ഓക്കെ മീൻസ് ഷീറ്റ് ഓഫ് പേപ്പർന്നോ ഷീറ്റ്സ് ഓഫ് ലീവ്സ് എന്നോ ക്ലിയർ എന്ത് വേണമെങ്കിൽ നമ്മൾ പറയാം ക്ലിയർ അപ്പോൾ ഷീറ്റ്സ് അല്ലെങ്കിൽ ലീവ്സ് എന്ന് പറയും ലീവ് എന്ന് പറഞ്ഞാൽ ഇലകൾ പോലെ അല്ലേ അതുപോലെ ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ ക്ലിയർ ഇങ്ങനെ ടു ക്യാരി ബണ്ടിൽ ഓഫ് ഷീറ്റ്സ് ഷീറ്റ്സ് ഓഫ് പേപ്പർ ക്ലിയർ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പണ്ടുകാലത്ത് ഇറ്റാലിയൻ ട്രേഡേഴ്സ് ജൂസ് അല്ലേ ജൂതന്മാരൊക്കെ ട്രേഡിംഗ് ഒക്കെ ചെയ്തിട്ട് അല്ല അവരുടെ റിസോഴ്സസ് അവരുടെ അവർക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയൊക്കെ അവരെന്ത് ചെയ്യുമായിരുന്നു ഇങ്ങനെയുള്ള ഒരു പെട്ടീല് അല്ലെങ്കിൽ ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ബ്രീഫ് അല്ലെങ്കിൽ ഒരു സ്യൂട്ട് കേസ് അല്ലെ അതിൽ കുറേയധികം ഫോളിയോ ഫോളിയോ പറഞ്ഞെന്താ ഓരോരോ ആയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് എടുത്ത് വയ്ക്കുമായിരുന്നു ഏതുപോലെ നമ്മളിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഫോൾഡ് ഫോൾഡർ അല്ലെങ്കിൽ ഒരു ഫയൽ വാങ്ങിക്കുമ്പോ അതിൽ കുറെ ഷീറ്റ്സ് ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ ഓരോന്നിലെന്തെങ്കിലും നമ്മൾ എടുത്തെടുത്ത് വയ്ക്കും ക്ലിയർ എന്നിട്ട് ഒരു ബണ്ടിലാക്കി വയ്ക്കും ഇതുപോലെ ക്ലിയർ ഇൻവെസ്റ്റ്മെന്റിന്റെ സെക്യൂരിറ്റീസ് എല്ലാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലുള്ള ഷെയർ പേപ്പറുകൾ ഷെയർ സർട്ടിഫിക്കറ്റ് ഡിവെഞ്ചർ സർട്ടിഫിക്കറ്റ് ബോണ്ടിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു ഒരു ബ്രീഫ് കേസിലാക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഒരു ഫയലാക്കി വെക്കുന്നു അതുകൊണ്ട് പണ്ട് കാലത്ത് ഇതിനെ പോർട്ട്ഫോളിയോ പോർട്ടാ ഫോഗ്ലിയോ എന്ന് പറയുന്നത് ഇറ്റാലിയൻ ടേമാണ് ക്ലിയർ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എന്തായിട്ട് മാറിയത് ഇറ്റ് ബിക്കം പോർട്ട്ഫോളിയോ ക്ലിയർ അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താ നത്തിങ് ബട്ട്

ഡിപെഞ്ചറോ ഷെയറോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളോ ഇൻഷുറൻസ് പോളിസിയോ ബാങ്ക് ഡിപ്പോസിറ്റ്സോ ഒക്കെ വരാം ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് വരുന്നത് ഇതിനെ ഇതെല്ലാം കൂടെ ചേരുന്നതായിരിക്കും ചിലപ്പോൾ ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി മാത്രമായിരിക്കില്ല ഇക്വിറ്റി ഷെയർ മാത്രം ആയിരിക്കില്ല അല്ലേ അതിനെ വാല്യൂ ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇക്വിറ്റി ഷെയർ മാത്രമാണ് നമുക്ക് അത് മാത്രം വാല്യൂ ചെയ്താൽ മതി അല്ലേ ബോണ്ട് മാത്രമാണ് ബോണ്ട് മാത്രം വാല്യൂ ചെയ്താൽ മതി പക്ഷേ ഒരാൾക്ക് ചിലപ്പോൾ ഇക്വിറ്റി ഉണ്ടാവും ഡിബഞ്ചർ ബോണ്ടും ഉണ്ടാവും മ്യൂച്വൽ ഫണ്ടും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യണം സോ ഇൻ ദാറ്റ് കേസ് വി നീഡ് ടു അനലൈസ് ദ പോർട്ട്ഫോളിയോ ഈ പോർട്ട്ഫോളിയോനെ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റഡി ചെയ്യണം അനലൈസ് ചെയ്യണം ഇതുപോലെ സൊ ഈ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിനെ അനലൈസ് ചെയ്ത പോലെ തന്നെ പോർട്ട്ഫോളിയോസിനെ അനലൈസ് ചെയ്യണം ക്ലിയർ അപ്പം ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് സോ പോർട്ട്ഫോളിയോ അനാലിസിസ് ഈസ് നത്തിങ് ബട്ട് അനലൈസിങ് മേക്കിംഗ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ദി പോർട്ട്ഫോളിയോ

പോർട്ട്ഫോളിയോ ഓക്കെ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അസെറ്റ്സ് ഓർ ഇൻവെസ്റ്റബിൾ അസെറ്റ്സ് എന്നൊക്കെ പറയും ശരി അപ്പോൾ ഈ പോർട്ട്ഫോളിയോ അനാലിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്നു വാട്ട് ആർ ദ ടൈപ്പ്സ് ഓഫ് പോർട്ട്ഫോളിയോ ക്ലിയർ ഓക്കെ പോർട്ട്ഫോളിയോൻ്റെ ടൈപ്പ് എന്തൊക്കെയാണോ ഇങ്ങനെയൊക്കെ നമുക്ക് പോർട്ട്ഫോളിയോനെ പറയാം ഒന്ന് അഗ്രസീവ് പോർട്ട്ഫോളിയോ ഒരു ടൈപ്പ് ആണ് എന്താണ് അഗ്രസ്സീവ് പോർട്ട്ഫോളിയോ സോ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ആസ് എ നെയിം ഇൻഡിക്കേഴ്സ് അഗ്രസീവ് പോർട്ട്ഫോളിയോസ് ആ ദോസ് പോർട്ട്ഫോളിയോ വിച്ച് ലീൽഡ് ടു ദ ഇൻവെസ്റ്റർ ഹൈ റേറ്റ് ഓഫ് ഫിട്ട് ഫോർ ഫോർ ദാറ്റ് പർപ്പസ് ഇൻവെസ്റ്റർ നീഡ്സ് ടു ടേക്ക് ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് ക്ലിയർ അപ്പോൾ കുറേയധികം റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് കുറേയധികം കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അഗ്രസീവ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ട്ഫോളിയോ ഒക്കെ പറയുന്ന പേരാണ് അഗ്രസീവ് പോർട്ട്ഫോളിയോ സോ ആൻ അഗ്രസീവ് പോർട്ട്ഫോളിയോ ഇൻക്ലൂഡ്സ് ഡോ സ്റ്റോക്സ് ദാറ്റ് ഓഫർ ബിഗ് റിട്ടേൺസ് ആൻഡ് ക്യാരി ബിഗ് റിസ്ക് അല്ലേ നമുക്കത് അറിയാം റിസ്ക് ആൻഡ് റിട്ടേൺ തമ്മിൽ പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പുള്ളതാണ് അല്ലേ സോ റിസ്ക് കൂടുന്നവർ എന്ത് വരും റിട്ടേൺ അപ്പോൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടി കൂടുതൽ റിസ്ക് ഏറ്റെടുക്കുന്നു ക്ലിയർ അപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ബീറ്റ അല്ലേ മാർക്കറ്റ് ബീറ്റ അല്ലെങ്കിൽ മാർക്കറ്റ് റിസ്ക്കായിട്ടുള്ള ബീറ്റ വളരെ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്സ് ഒക്കെ എടുക്കുമ്പോൾ വളരെയധികം മാർക്കറ്റ് ബീറ്റ കൂടുതലായിട്ടുള്ള സ്റ്റോക്കുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അതിൽ കൂടുതൽ റിട്ടേൺ കിട്ടും കൂടുതൽ റിസ്ക് ഉണ്ടാവും ക്ലിയർ അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതൽ വരാം അവിടെയും നമുക്ക് എന്ത് വരാം റിട്ടേൺ കൂടുതൽ കിട്ടാം അതുപോലെ തന്നെ റിസ്ക്കും വരാം അപ്പോൾ ഇങ്ങനെ വരാമെന്ന് കുറച്ച് സെക്യൂരിറ്റീസിനെ ബണ്ടിൽ ചെയ്തിട്ടൊന്നും ഇല്ല മിക്കവാറും ഇൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഇതിൽ വരും അഗ്രസീവ് പോർട്ട്ഫോളിയോ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യും ക്ലിയർ സോ മോറോലെസ്

കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ ഇപ്പോൾ രണ്ടാമത്തെ ഒരു പോർട്ട്ഫോളിയോ ആണ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ എന്താണ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ ക്ലിയർ അപ്പോൾ കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ എന്തായിരിക്കും സംഭവിക്കുക സോ കസർവേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് വിച്ച് ഗീവ് പ്രയോറിറ്റി ടു സേഫ്റ്റി ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേണിനല്ല പ്രാധാന്യം കൊടുക്കുന്ന പാര എന്ത് ചെയ്യുന്നു സേഫ്റ്റി റിസ്ക് കുറവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സേഫായിട്ട് വരുന്ന ക്ലിയർ അത്തരത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റീസിൻ്റെ ടൈപ്പും സെലക്ഷനും ഒക്കെ വ്യത്യാസമായിരിക്കും അപ്പം ഇങ്ങനെ ചെയ്യുന്നതാണിത് കൺസർവേറ്റീവ് ക്ലിയർ അഗ്രസീവിൻ്റെ ഓപ്പോസിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇവിടെ റിട്ടേൺ വളരെ കുറവായിരിക്കും റിസ്ക്കും വളരെ കുറവായിരിക്കും ക്ലിയർ അപ്പോൾ ഇതാണ്

റിസ്ക് സീക്കിംഗ് ആയിട്ടുള്ള പീപ്പിൾസ് അല്ലേ അവർക്കൊക്കെ പറ്റുന്നതാണ് അത് ഓക്കെ ദെൻ ഇതിൻ്റെ ഒരു വേരിയൻ്റായിട്ട് തന്നെ നമ്മൾ പറയുന്ന വേറൊരു വേറൊരു ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ ക്ലിയർ ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചില ഷെയർസ് സെക്യൂരിറ്റീസ് ഉണ്ടാവും ക്ലിയർ അതെന്ത് ചെയ്യുന്നു മാർക്കറ്റ് മൂവ്മെൻറ്റ്സിന് കൗണ്ടർ ആയിട്ട് മൂവ് മോവിച്ച് മാർക്കറ്റ് കുറയുമ്പോൾ ഇത് കൂടാൻ തുടങ്ങും ക്ലിയർ അങ്ങനെ വരാവുന്ന മാർക്കറ്റ് റിട്ടേൺ കുറയുമ്പോൾ ഇതിന്റെ റിട്ടേൺ കൂടും ക്ലിയർ ഇപ്പം ഇത്തരത്തിൽ വരാവുന്ന ചില സ്റ്റോക്കുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിഫെൻസീവ് ക്ലിയർ ഇപ്പോൾ ഡിഫെൻസീവ് മോറോലസ് സെയിം ടു കൺസർവേറ്റീവ് പക്ഷേ ഡിഫെൻസീവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഡിഫെൻസീവ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ ബാങ്ക് ഡിപ്പോസിറ്റ്സോ ഗവൺമെൻറ്റ് സെക്യൂരിറ്റീസ് തന്നെ വേണമെന്നില്ല മേ ബി ഇക്വിറ്റി ഷെയർ ഉണ്ടാവാം ഡിപെഞ്ചർ ഉണ്ടാവാം ബോണ്ട് ഉണ്ടാവാം ക്ലിയർ അതെന്ത് ചെയ്യുന്നു മാർക്കറ്റിൻ്റെ സൈക്ലിക്കൽ മൂവ്മെൻറ്റിനെ വ്യത്യസ്തമായിട്ട് പ്രതികരിക്കുന്നു മാർക്കറ്റ് കുറയുമ്പോൾ അത് കുറയാതെ നിൽക്കും അല്ലെങ്കിൽ കൂടും അങ്ങനെയൊക്കെ വരാവുന്ന ക്ലിയർ ഇൻ ബിസിനസ് സൈക്കിൾസിനെ കൗണ്ടർ ചെയ്ത് നിൽക്കുന്ന ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന സ്റ്റോക്സ് അതെല്ലാം ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡിഫെൻസീവ് പോർട്ട്ഫോളിയോ എന്ന് പറയും ക്ലിയർ അപ്പോൾ പറയാം അപ്പോൾ വേറൊരു ടൈപ്പ് ആണ് ഇതിൽ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് വേറെ ആയിട്ട് പറയാവുന്നു ഓക്കെ ഇതെ അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ സോ എന്താണ് എഫിഷ്യൻ പോർട്ട്ഫോളിയോ നമ്മൾ എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് ഒക്കെ പഠിച്ചോ അല്ലേ ഇ എം എച്ച് ഇ എം എച്ചിൽ എന്താ പറയുന്നത് ഒരു മാർക്കറ്റ് എഫിഷ്യൻസിക്കുള്ള ഒരു മാർക്കറ്റിൽ അല്ലേ എന്ത് സംഭവിക്കും എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇൻട്രൻസിക് വാല്യൂനെ ഈക്വൽ ആയിരിക്കും അതുകൊണ്ട് ടെക്നിക്കൽ അനാലിസിസോ ഫണ്ടമെൻറ്റൽ അനാലിസിസോ ചെയ്തിട്ടൊന്നും മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതാണ് എഫിഷ്യൻ മാർക്കറ്റ് ഹൈപ്പോത്തിസിസ് ക്ലിയർ അപ്പോൾ ഇത്തരത്തിൽ ഒരു റിസ്ക്കിനെ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് ക്ലിയർ മാർക്കറ്റിൽ വരാവുന്ന റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് വളരെ മിനിമം റിസ്ക്കിൽ ക്ലിയർ മിനിമം ആയിട്ടുള്ള റിസ്ക്കിൽ മാക്സിമം ആയിട്ടുള്ള റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയാം സോ പോർട്ട്ഫോളിയോസ് പോർട്ട്ഫോളിയോസോ ദോസ് പോർട്ട്ഫോളിയോ വിച്ച് ഓഫേഴ്സ് ബെസ്റ്റ് റിട്ടേൺ അറ്റ് ദി ലീസ്റ്റ് റിസ്ക് ലെവൽ ക്ലിയർ ഒരു സിഗ്നൽ ഒരു മിനിമം ഒരു ലെവൽ ഓഫ് റിസ്കിൽ ഒരു particular level of risk ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുക്കുന്ന പോർട്ട്ഫോളിയോസ് ആണ് എഫിഷ്യൻ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിലോ ഏറ്റവും കുറഞ്ഞ റിസ്ക് കുറവായിട്ടുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന പോർട്ട്ഫോളിയോനെ എന്ത് പറയാം എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയാം ക്ലിയർ അതുകൊണ്ട് ഇതിന് എന്തുകൂടെ പറയുന്നു ഓപ്റ്റിമം പോർട്ട്ഫോളിയോ എന്നുകൂടെ പറയും സോ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് ഓപ്റ്റിമം ഓപ്റ്റിമം പോർട്ട്ഫോളിയോ ക്ലിയർ സോ വാട്ട് ഈസ് ഓപ്റ്റിമൽ ഓർ ഓപ്റ്റിമം പോർട്ട്ഫോളിയോ ബെസ്റ്റ് പോസിബിൾ ക്ലിയർ നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്ക് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള റിസ്ക്കിൻ്റെ ലെവൽ എന്താണോ ആ റിസ്കിൻ്റെ ലെവലിൽ കുറേ ഷെയറും പോർട്ട്ഫോളിയോസൊക്കെ ഉണ്ടാകും ക്ലിയർ അതിൽ ചിലതിൽ എക്സ്പെക്റ്റ് റിട്ടേൺ കൂടുതലായിരിക്കും ചിലതിൽ കുറവായിരിക്കും ക്ലിയർ ഇങ്ങനെ ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്ക്കിൽ ഏറ്റവും കൂടുതൽ ക്ലിയർ ഹയസ്റ്റ് റിട്ടേൺ കിട്ടുന്ന അതല്ലെങ്കിലോ ഒരു പർട്ടിക്കുലർ റിട്ടേൺ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ റിട്ടേണിൽ ഏറ്റവും കുറഞ്ഞ റിസ്ക് വരുന്ന ഓക്കെ സെ ഫോർ എക്സാമ്പിൾ വി നീഡ് ടു ടേക്ക് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോടെ റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് ബീറ്റ വൺ പോയിൻറ്റ് ഫൈവിൽ കൂടാൻ പാടില്ല വൺ പോയിന്റ് ഫൈവ് ബി ടിയിൽ കൂടാമോ അപ്പം ബിറ്റ വൺ പോയിന്റ് ഫൈവ് അപ്പോൾ എന്താ റിസ്കിന്റെ ലെവലാണ് അതിൽ ചിലപ്പോൾ ഈ വൺ പോയിൻറ്റ് ഫൈവ് ലെവൽ ഓഫ് ബി ടിയിൽ കുറേ പോർട്ട്ഫോളിയോസ് ഉണ്ടാവും ക്ലിയർ എ പോർട്ട്ഫോളിയോ ബി പോർട്ട്ഫോളിയോ സി ഡി ഇങ്ങനെയൊക്കെ ഉണ്ടാവും ക്ലിയർ അതിൽ ചിലപ്പോൾ ഡി പോർട്ട്ഫോളിയോ മറ്റുള്ളതിനേക്കാളും കൂടുതലായിട്ടുള്ള റിട്ടേൺ ഓഫർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ റിട്ടേൺ മേ ബി എക്ക് പത്ത് ശതമാനമായിരിക്കും ബിക്ക് പന്ത്രണ്ടായിരിക്കും സിക്ക് പതിനാലായിരിക്കും ഡിക്ക് ഇരുപത് ശതമാനം കിട്ടുന്നത് സോ ഡി എന്ത് ചെയ്യുന്നു ഈ വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ബി തന്നെ ട്വൻ്റി പെർസെന്റേജ് റിട്ടേൺ ഉണ്ടാക്കും അപ്പോൾ അത് ഹയസ്റ്റ് റിട്ടേൺ ക്ലിയർ സോ ദിസ് ഈസ് കോൾഡ് അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് റിസ്ക് ഗവൺ ലെവൽ ഓഫ് റിസ്ക് മാക്സിമം റിട്ടേൺ ബെസ്റ്റ് റിട്ടേൺ ഹയസ്റ്റ് റിട്ടേൺ ക്ലിയർ അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ റിട്ടേൺ എക്സ്പെക്ടേഷൻ ഇരുപത് ശതമാനമാണെന്ന് വിചാരിക്കുക അപ്പം ഇരുപത് ശതമാനം റിട്ടേൺ കിട്ടുന്ന കുറേയധികം പോർട്ട്ഫോളിയോ ഉണ്ടാവും ക്ലിയർ അപ്പോൾ ആ പോർട്ട്ഫോളിയോയിൽ ഫോർ എക്സാമ്പിൾ എയും ബിയും സിയും ഡി ഒക്കെ ഇരുപത് ശതമാനം റിട്ടേൺ ഓഫർ ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക പക്ഷേ എയുടെ റിസ്ക് എന്ന് പറയുന്നത് ബീറ്റ ലെവൽ എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ആണ് ബി യുടെ ബിറ്റ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് എയ്റ്റ് ആണ് സി എന്ന് പറയുന്നത് വൺ പോയിൻ്റ് നയൺ ആണ് ഡി എന്ന് പറയുന്നത് ടു ആണ് ക്ലിയർ ഇതിൽ ഒരേ റിട്ടേൺ ഓഫർ ചെയ്യുന്ന നാല് പോർട്ട്ഫോളിയോയിൽ എക്ക് എന്താണ് വളരെ കുറഞ്ഞ റിസ്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിനെ നമ്മൾ നമ്മളെന്തറയും എഫിഷ്യൻ പോർട്ട്ഫോളിയോ എന്ന് പറയും ക്ലിയർ സോ അറ്റ് എ ഗിവൻ ലെവൽ ഓഫ് റിട്ടേൺ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് റിട്ടേൺ ലീസ്റ്റ് റിസ്ക് പോർട്ട്ഫോളിയോ ക്ലിയർ മിനിമം റിസ്ക് പോർട്ട്ഫോളിയോ ഓക്കെ റിസ്ക് പോർട്ട്ഫോളിയോ വിത്ത് മിനിമം റിസ്ക് അപ്പോൾ അതിനെ നമുക്കെന്ന് പറയാം എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എൻ്റെ അർത്ഥം എന്താ ഒപ്റ്റിമം ആയിട്ടുള്ള റിസൾട്ട് തരുന്നു ക്ലിയർ സോ അതുകൊണ്ട് തന്നെ ഓപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് കൂടെ പറയാറുണ്ട് സോ ഇത് ഓപ്റ്റിമൽ പോർട്ട്ഫോളിയോ ക്ലിയർ ഇങ്ങനെ പോർട്ട്ഫോളിയോനെ പല രീതിയിലും നമുക്ക് പറയാറുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അഗ്രസീവ് ആയിട്ടും പറയാം കൺസർവേറ്റീവ് ആയിട്ട് പറയാം ഡിഫെൻസീവ് ആയിട്ട് പറയാം എഫിഷ്യൻ പോർട്ട്ഫോളിയോ എന്ന് പറയാം അതുപോലെ തന്നെ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ക്ലിയർ വാട്ട് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആർ ഇൻവെസ്റ്റ് ഗെറ്റ് ഇൻവെസ്റ്റഡ് അതനുസരിച്ച് നമുക്ക് എന്തറിയാം അസറ്റ് ടൈപ്പിനനുസരിച്ചിട്ട് പോർട്ട്ഫോളിയോസിനെ ക്ലാസിഫൈ ചെയ്യാം ക്ലിയർ അപ്പോൾ ചില പോർട്ട്ഫോളിയോ ഇക്വിറ്റി പോർട്ട്ഫോളിയോ മാത്രമായിരിക്കും ചിലത് ഡെപ്റ്റ് പോർട്ട്ഫോളിയോ മാത്രമായിരിക്കും ചിലത് മ്യൂച്വൽ ഫണ്ട് മാത്രമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും ചിലതോ കമോഡിറ്റീസിലായിരിക്കും ഇൻവെസ്റ്റ് അപ്പം കമോഡിറ്റീസിൻ്റെ കുറേയധികം വാങ്ങിച്ചിട്ടായിരിക്കും ചെയ്യുക ചിലത് എന്തായിരിക്കും ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ പോലുള്ള ബുള്ളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ചിലത് ഫോറിൻ കറൻസിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും ക്ലിയർ അപ്പം ഇങ്ങനെ അസറ്റ് ക്ലാസിഫിക്കേഷനുസരിച്ച് നമുക്ക് പോർട്ട്ഫോളിയോ വ്യത്യാസമായിട്ട് പറയാൻ പറ്റും ക്ലിയർ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫണ്ട്സ് എന്ന് പറയാം ഓക്കെ അപ്പം അതും പോർട്ട്ഫോളിയോന്റെ ടൈപ്പായിട്ട് നമുക്ക് പറയാം ഓക്കെ ചില പോർട്ട്ഫോളിയോസ് എന്തായിരിക്കും ഇൻകം റെഗുലറായിട്ടുള്ള ഇൻകം ഓഫർ ചെയ്യുന്നതായിരിക്കും ക്യാപിറ്റൽ അപ്രീസിയേഷനേക്കാളും ഇൻകത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കറന്റ് ഇൻകത്തിന് അല്ലെങ്കിൽ റെഗുലർ ഇൻകത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും ക്ലിയർ സെ ഫോർ എക്സാമ്പിൾ സീനിയർ സിറ്റിസൺസിനൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് പീരിയോഡിക്കലി മന്ത്ലി റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ചില ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ക്ലിയർ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്താ ഇൻകം പോർട്ട്ഫോളിയോ എന്ന് പറയും ക്ലിയർ സോ വിച്ച് ഓഫേഴ്സ് റെഗുലർ സ്ട്രീം ഓഫ് ബെനിഫിറ്റ്സ് ഓർ ഇൻകം ടു ദി ഇൻവെസ്റ്റേഴ്സ് ക്ലിയർ ഇൻ ദോം ഓഫ് ഡിവിഡൻ ഓർ ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് വട്ട അവർ ഇറ്റ് മെയ്ക്ക് ആനുറ്റീസ് ആയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു ഓക്കെ അതുപോലെ ചെ ചിലതിനുവേണ്ടി മാത്രം ഉണ്ടാവും ക്യാപിറ്റൽ അപ്രീസിയേഷൻ മാത്രം എം ചെയ്തുകൊണ്ട് പോർട്ട്ഫോളിയോ ഉണ്ടാവും ക്ലിയർ അപ്പോൾ അങ്ങനെയും പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യാം ചില പോർട്ട്ഫോളിയോ ഹൈബ്രിഡ് ആയിരിക്കും അപ്പം നമ്മൾ ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ എന്ന് പറയും എന്തായിരിക്കും അത് അതിൽ ഇൻകം ഇക്വിറ്റി ഉണ്ടാവും ഡെപ്റ്റും ഉണ്ടാവും മ്യൂച്വൽ ഫണ്ടും ഉണ്ടാവും കമോഡിറ്റി ഉണ്ടാകും ഒക്കെ ഉണ്ടാകും ഇങ്ങനെ എല്ലാത്തിനും ഒരു മിക്സ് ആയിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് ഇതിൽ കുറച്ച് ഇതിൽ കുറച്ചൊക്കെ വാങ്ങിച്ചത് പോർട്ട്ഫോളിയോ വരുമാനം എന്ന് പറയും ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ എന്ന് പറയും ക്ലിയർ ഇങ്ങനെ പലതരത്തിലും നമുക്ക് പോർട്ട്ഫോളിയോ ടൈപ്പ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം സോ ദീസ് ആൾ സം പോർട്ട്ഫോളിയോസ് സോ നെക്സ്റ്റ് വി കൻ സി അബോട്ട് ദി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ക്ലിയർ സോ ഹസ് ഓൾറെഡി ഡിസ്കസ് ക്ലിയർ വട്ട് ഈസ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മാനേജ്മെൻ്റ് ഓഫ് പോർട്ട്ഫോളിയോ ക്ലിയർ നമ്മൾ പോർട്ട്ഫോളിയോ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ ഇപ്പോൾ പോർട്ട്ഫോളിയോ എന്താണെന്ന് നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബണ്ടിൽ ക്ലിയർ കളക്ഷൻ അപ്പോൾ ഇത് മാനേജ് ചെയ്യുക എന്താ മാനേജ് ചെയ്യുക പറഞ്ഞാൽ സോ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് നമുക്കറിയാം അല്ലേ പ്ലാൻ ചെയ്യണം ഓർഗനൈസ് ചെയ്യണം സ്റ്റാഫിങ് ചെയ്യണം ഡയറക്റ്റിംഗ് ചെയ്യണം കൺട്രോളിങ് ചെയ്യണം ഇതൊക്കെയാണ് മാനേജ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും അത് സോ സെയിം ഫങ്ഷനും Clear, we need to plan about the portfolio. Clear, we need to make sure about the execution of that plan. Clear. So, portfolio management is nothing but all those activities which are concerned with planning, execution, maintenance, and evaluation of investment alternatives for investment or portfolio. Clear A portfolio construction, again. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് അല്ലേ അത് ചെയ്യണമെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം സോ അതിൻ്റെ പ്ലാനിങ് ചെയ്യുക അത് കൺസ്ട്രക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക പീരിയോഡിക്കലെന്തു ചെയ്യേണ്ടി വരും റിവിഷൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള റിവിഷനും ഇവാലുവേഷനും ഒക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന അല്ലേ ആക്ടിവിറ്റീസിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് എന്ന് പറയാം ക്ലിയർ സോ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്തിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നു കുറേ സ്റ്റെപ്സ് അല്ലേ കുറേ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഒരു കോൺസെപ്റ്റാണത് ക്ലിയർ അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സായിട്ടും പറയാറുണ്ട് സോ ഇതിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് വരും സോ അവിടെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ പോർട്ട്ഫോളിയോ ആൾട്ടർനേറ്റീവ് അല്ലെ സെക്യൂരിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യണം അതിനെ അനലൈസ് ചെയ്യണം ഓക്കെ പിന്നെ അതിൻ്റെ ബേസിസിലനാലിസിൻ്റെ ബേസിസിലതിനെ സെലക്ട് ചെയ്ത് പോർട്ട്ഫോളിയോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അതിനെ നമ്മൾ പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ ക്ലിയർ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ അതിനുശേഷം അത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകണം പീരിയോഡിക്കലി അതിന് റിവൈ റിവൈസ് ചെയ്യണം അതിന് റിവിഷൻ എന്ന് പോലെ പോർട്ട്ഫോളിയോ റിവിഷൻ അതിനുശേഷം എന്താണ് അതിനെ പീരിയോഡിക്കലി ഈ വാലുവേറ്റ് ചെയ്തിട്ട് ചിലത് ഒഴിവാക്കുകയും മറ്റുള്ളത് ചിലത് കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്യണം ഇത്തരത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇങ്ങനെ ചെയ്യുന്നത് ഇൻ ഓർഡർ ടു അച്ചീവ് Stated objective investment objective clear The investment objective realize a chain and investment objective return risk capital appreciation and capital protect the investment objective so in order to achieve certain investment objective here so we need to make plan clear for the portfolio we need to identify those securities we need to uh, execute clear our investment plan into action

എല്ലാവർക്കും ചെയ്യാം പക്ഷേ അതിനനുസരിച്ചുള്ള നോളജ് സ്കില്ല് എബിലിറ്റി ഒക്കെ ആവശ്യമാണ് ക്ലിയർ അപ്പോൾ ഇത് എന്തായിട്ട് മാറിയിരിക്കുന്നു പണ്ട് കാലത്തൊക്കെ ഒരു ജനറലായിട്ട് ചെയ്തു വരുന്ന ഒരു ആക്ടിവിറ്റി ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറിയിരിക്കുന്നു ക്ലിയർ അതുകൊണ്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രൊഫഷനാണ് ക്ലിയർ സോ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ബിക്കം എ പ്രൊഫഷൻ ക്ലിയർ ഇപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ ഇന്ത്യയിലുള്ള എൻവയോൺമെൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ക്ലിയർ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഒന്ന് ആവണമെങ്കിൽ സെബിയുടെ രജിസ്ട്രേഷൻ ആവശ്യമാണെങ്കിൽ സോ സെബി വ്യൂസ് ക്ലിയർ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഓർ മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ അതുകൊണ്ട് അവർക്ക് രജിസ്ട്രേഷൻ ആവശ്യമാണ് ലൈസൻസിങ് ആവശ്യമാണ് ക്ലിയർ ഒരു ബേസിക് ലെവൽ ഓഫ് സ്കിൽസ് നോളേജ് ഇതൊക്കെ ആവശ്യമാണ് ക്ലിയർ അത്തരത്തിൽ രജിസ്ട്രേഷൻ ലൈസൻസിങ്ങും ഒക്കെ ഉള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് ആക്ടിവിറ്റിയായിട്ട് എന്തറിയപ്പെടുന്നു പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് അറിയപ്പെടുന്നു ക്ലിയർ സോ ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ് ദി ബോത്ത് ആർട്ട് ആസ് വെൽ ആസ് സയൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആർട്ടും സയൻസും അല്ല അല്ലേ ആർട്സ് മാത്രമല്ല സയൻസും ആണ് അതുപോലെ തന്നെയാണ് ഓക്കെ അപ്പം ഇത് എന്തൊക്കെയാണ് ആർട്സും ആണ് സയൻസും ആണ് അതുപോലെ തന്നെ നമുക്ക് എന്തുകൂടെ പറയാം ഒരു പ്രൊഫഷനാണെന്നൂടെ പറയാൻ പറ്റും ക്ലിയർ സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പ്രൊഫഷൻ ആൾസോ സോ ആർട്ട് ആൻഡ് സയൻസ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തുകൂടെ ഉണ്ടാവും പ്രൊഫഷൻ എന്ന് പ്രൊഫഷനെന്നൂടെ നമുക്ക് ചേർക്കാം ക്ലിയർ സോ പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ഈസ് എൻ ആർട്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ഈസ് എ സയൻസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ് ആസ് വെൽ ആസ് എ പ്രൊഫഷൻ പ്രൊഫഷൻ ക്ലിയർ ഓക്കെ എന്തുകൊണ്ട് ഇതിന് ആർട്ട് എന്ന് പറയുന്നു നമുക്കറിയാം ആർട്ടിൻ്റെയും സയൻസിൻ്റെയും പ്രൊഫഷൻ്റെയൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ മാനേജ്മെൻ്റ് അകത്ത് പഠിച്ചതാണ് അല്ലേ സോ ഇത് പെർഫോം ചെയ്യാൻ എന്ത് വേണം ടാലൻസ് ആവശ്യമാണ് സ്കിൽസ് ആവശ്യമാണ് അല്ലേ അപ്പം നോളജും സ്കിൽസും ഉള്ള അല്ലെങ്കിൽ സ്കില്ലിൻ്റെ അപ്ലിക്കേഷൻ വരുന്ന ക്ലിയർ അത് അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ആർട്ട് എന്ന് പറയാം സ്കിൽസ് ആവശ്യമുള്ള ഒരു ജോലി ആയതുകൊണ്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ആർട്ടിസ്റ്റിക് ആണ് അല്ലെ ഒരു വ്യക്തിയുടെ കഴിവ് അനുസരിച്ച് സ്കിൽ അനുസരിച്ച് ചെയ്യേണ്ടതാണ് അതുപോലെ സയൻസ് ആണ് കാരണം എന്താ ഇവിടെ എസ്റ്റാബ്ലിഷ് ആയ കുറേ കുറേയധികം തിയറീസ് മോഡൽസ് ഫോർമുലാസ് കോൺസെപ്റ്റ്സ് പ്രിൻസിപ്പിൾസ് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട് കെ അതിന് നമ്മൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൾസ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫിലോസഫി പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് മോഡൽസ് ടെക്നീക്സ് ടൂൾസ് ഇതെല്ലാം ഉണ്ട് ക്ലിയർ ഇപ്പോൾ പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ സെക്യൂരിറ്റി അനാലിസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചു അല്ലേ വെൽ എസ്റ്റാബ്ലിഷ് ആയുള്ള ഫോമിലുണ്ട് അല്ലേ മോഡൽസ് ഉണ്ട് ഇക്വിറ്റി വാലുവേഷൻ മോഡൽ ഉണ്ട് ഡെപ്റ്റ് വാലുവേഷൻ മോഡൽസ് ഉണ്ട് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് മോഡൽസ് ഉണ്ട് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ മോഡൽസ് ഉണ്ട് ഓക്കെ ഫണ്ടമെൻ്റൽ അനാലിസ് ചെയ്യാൻ നമുക്ക് ടൂൾസ് ഉണ്ട് ടെക്നിക്സ് ഉണ്ട് ടെക്നിക്കൽ അനാലിസിസ് ടൂൾസ് ഉണ്ട് ടെക്നിക്സ് ഉണ്ട് ഓക്കെ അതിലും പ്രിൻസിപ്പൾസ് ഉണ്ട് ഇതെല്ലാം വരുന്നുണ്ട് ഇതൊരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളേജ് ആയിട്ട് മാറുന്നു അതുകൊണ്ട് ഇതിനെന്ത് പറയാം സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ സയൻസ് ആസ് വെൽ ആസ് അല്ലേ ഇതെന്തൂടെയാണ് ഒരു പ്രൊഫഷൻ കൂടെയാണ് എന്താ കാരണം അല്ലെ പ്രൊഫഷനിലുള്ള ആളുടെ ആളുകളുടെ പ്രത്യേകത എന്താ സ്കിൽ സെറ്റ്സ് ഉള്ള അല്ലെ എബിലിറ്റി ഉള്ള നോളേജ് ഉള്ള അല്ലെ ആളുകളാണ് അവരൊരു ഫീസ് റെമുണറേഷനായി വാങ്ങിച്ചുകൊണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് അത്തരത്തിൽ ഇപ്പോഴും പോർട്ട്ഫോളിയോ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫീസ് കൈപ്പറ്റി കൊണ്ട് അവരെന്ത് ചെയ്യുന്നു

നിൽക്കുന്നൊരു പ്രോസസ് അല്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രോസസ്സാണെന്താ ഒരു പ്രോസസ്സായിട്ട് പറയാം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു പ്രോസസ്സായിട്ടും ഇതിനെ പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ചില ഫീച്ചർ ആയിട്ട് നേച്ചറായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ സോ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻ്റ് ഒരു ബ്രാഞ്ച് ആയിട്ട് ഇതിനെ നമുക്ക് പറയാം അല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് തന്നെയാണ് ഓക്കെ സോ ഇത് രണ്ടും ഒരേ തരത്തിൽ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഓക്കെ സോ ഇറ്റ് ബിക്കം എ ഡി പിസിപ്ലിൻ ഇപ്പം എന്തായിട്ട് മാറിയിരിക്കുന്നത് അതൊരു ഡിസിപ്ലിൻ ആയിട്ട് മാറിയിരിക്കുന്നു എന്താ ഡിസിപ്ലിൻ നമുക്ക് അറിയാൻ പറ്റും അല്ലേ എന്താ ഡിസിപ്ലിൻ്റെ സബ്ജെക്ട് ഓഫ് സ്റ്റഡി സബ്ജെക്ട് ഓഫ് നോളേജ് ബോഡി ഓഫ് നോളേജ് ദാൻ ബി ലേൺ ആൻഡ് ടോട്ട് ക്ലിയർ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലും കോളേജിലൊക്കെ ലേൺ ചെയ്യാൻ പറ്റുന്ന ടീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റ് ഓഫ് സ്റ്റഡി ആയിട്ട് നമ്മളിപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റസ് ഓഫ് ഇൻവെസ്റ്റ് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് ക്ലിയർ ഇത്തരത്തിലുള്ളൊരു ബോഡി ഓഫ് നോളജ് ആയിട്ട് സബ്ജക്ട് മാറ്റർ ആയിട്ട് ഇത് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട് ക്ലിയർ അപ്പം അതൊരു ഡിസിപ്ലിൻ ആയിട്ട് പറയാൻ പറ്റും ഓക്കെ ഇതൊരു പ്രോസസ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അതിലെന്തൊക്കെ വരുന്നു ഇറ്റ് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ആസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൾട്ടർനേറ്റീവ് ക്ലിയർ അനലൈസിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആൾട്ടർനേറ്റീവ് വെറ്റ് പോർട്ട്ഫോളിയോ അനാലിസിസ് ദെൻ

ഒരേ സെക്ടറിൽ നിന്നും സെക്യൂരിറ്റീസ് തിരഞ്ഞെടുക്കുന്നതിന് പകരം ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനിക്ക് അവരുടെയൊക്കെ ഷെയേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു റിസ്ക്കിൻ്റെ അളവിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നു റിട്ടേണിനെ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു ക്ലിയർ അപ്പോൾ അത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ് ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ എന്ന് പറയാം ഓക്കെ സോ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഇൻ സിമ്പിൾ വേർഡ്സ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ് ദോസ് പ്രോസസ്സ്

സോ ഒബ്ജെക്റ്റീവ്സ് താഴെപ്പറയുന്ന കാര്യങ്ങൾ ക്ലിയർ പ്രധാനമായിട്ടും കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് എങ്കിലും നമ്മൾ താഴെപ്പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവായിട്ട് പറയാം നമ്പർ വൺ സോ വട്ട് ഇസ് എ ഫസ്റ്റ് വൺ ദസ് സ്റ്റേബിൾ കറണ്ട് റിട്ടേൺ ക്ലിയർ യു നോട്ട് ടു സ്റ്റേബിൾ കറണ്ട് റിട്ട് ക്ലിയർ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ എന്താ റിട്ടേൺ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ളത് അല്ലേ ആ റിട്ടേൺ എങ്ങനെയുള്ളതായിരിക്കണം സ്റ്റേബിൾ ആയിരിക്കണം ക്ലിയർ റെഗുലർ ആയിരിക്കണം അപ്പൊ അത്തരത്തിലുള്ള സ്റ്റേബിൾ റിട്ടേൺ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള എന്ത് ചെയ്യണം സോ വി നീഡ് ടു മാനേജ് അവർ ഇൻവെസ്റ്റ്മെന്റ് ആൾട്ടർനേറ്റീവ്സ് പ്രോപ്പർലി ക്ലിയർ എന്താണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആൾട്ടർനേറ്റീവ് ഏതൊക്കെ നമുക്ക് എടുക്കാം ഏതൊക്കെ എടുക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ഇൻവെസ്റ്റബിൾ അസറ്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതിൻ്റെ മെരിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതനുസരിച്ച് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ അപ്പം അത്തരത്തിൽ വരുന്നതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് അതുകൊണ്ട് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഹാവ് എ സ്റ്റേബിൾ കറൻറ്റ് റിട്ടേൺ ദെൻ ഇൻ ഓർഡർ ടു എൻഷുർ മാർക്കറ്റബിലിറ്റി അല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു പക്ഷേ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിനെ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് മാർക്കറ്റില്ല എന്ന് വിചാരിക്കുക അപ്പം എന്ത് സംഭവിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഫലമില്ലാതെ വരും അല്ലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫണ്ട് കിട്ടാതെ വരും അപ്പം അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം മാർക്കറ്റബിലിറ്റി ഉറപ്പുവരുത്തണം അതിനെ റിയലൈസ് ചെയ്യാനുള്ള മാർക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം ഇപ്പം പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് എന്ത് ചെയ്യുന്നു അത്തരത്തിലുള്ള മാർക്കറ്റബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഏതൊക്കെയാണോ നോൺ മാർക്കറ്റബിൾ മാർക്കറ്റബിളായിട്ടുള്ള സെക്യൂരിറ്റീസ് ഏതൊക്കെയാണോ ക്ലിയർ അപ്പോൾ അതിനെ മാർക്കറ്റബിലിറ്റിയുടെ അനുസരിച്ച് ഗ്രേഡ് ചെയ്യുന്നു എന്നിട്ട് അതിനനുസരിച്ച് സെക്യൂരിറ്റീസ് സെലക്ട് ചെയ്യുന്നു ക്ലിയർ അപ്പോൾ മാർക്കറ്റബിലിറ്റി ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് സെക്യൂരിറ്റീസിന് അല്ലെങ്കിൽ അസെറ്റ്സിന് ഫിനാൻഷ്യൽ അസെറ്റ്സിന് മാർക്കറ്റബിലിറ്റി ഉണ്ട് എന്ന് ഉറപ്പു വരുത്തണമെങ്കിലും എന്താവശ്യമാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ആവശ്യം അതുകൊണ്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ഒരു ഒബ്ജെക്റ്റീവ് മാർക്കറ്റബിലിറ്റി ആയിട്ട് പറയാം ദെൻ ഫോർ ടാക്സ് പ്ലാനിങ് അല്ലേ ഇൻകം ടാക്സ് നമുക്ക് അറിയാൻ പറ്റും അല്ലെ ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെ ഇൻഡിവിജ്വൽസിനുണ്ടാവുന്ന ഇൻകത്തിൽ നിന്ന് എന്ത് കൊടുക്കണം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം ഇത്തരത്തിൽ ടാക്സിനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ടാക്സ് പ്ലാനിങ്ങിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ്മെൻറ്റിനെ പോർട്ട്ഫോളിയോസിനെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിനെ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അല്ലെ ഇൻ ഇന്ത്യ വി ആർ ഹാവിങ് സോ മെനി ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ് ദാറ്റ് ഓഫേഴ്സ് ടാക്സ് ബെനിഫിറ്റ്സ് ക്ലിയർ സെക്ഷൻ എയ്റ്റി സി അനുസരിച്ച് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം ടാക്സ് ക്ലിയർ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ് ഉണ്ട് ക്ലിയർ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം ക്ലിയർ ഇക്വിറ്റി ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ക്ലിയർ ആർ ജി എസ് എസ് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിംഗ്സ് സ്കീം ഓക്കെ അതുപോലെ തന്നെ ഇൻ ഇക്വിറ്റി ഷെയേഴ്സ് ക്ലിയർ ഇങ്ങനെ കുറേയധികം അധികം ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നാഷണൽ പെൻഷൻ സ്കീംസിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ ഇങ്ങനെ വരാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെ ഇപ്പോൾ ഇത്തരത്തിൽ വരാവുന്ന ടാക്സ് ബെനിഫിറ്റ്സ് ഓഫർ ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റീസ് ഏതാണെന്നൊക്കെ നോക്കി ടാക്സ് പ്ലാനിങ് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് വേണം അപ്പം അതുകൊണ്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റിന്റെ ഓരോ ഒബ്ജക്റ്റിവനാണ് ടാക്സ് പ്ലാനിങ് ദെൻ അപ്രീസിയേഷൻ ഇൻ ദി വാല്യൂ ഓഫ് ക്യാപിറ്റൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉറപ്പു വരുത്തണമെങ്കിലും എന്ത് വേണം പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് വേണം അല്ലേ അപ്പോൾ ലോങ് ടേം പെർസ്പെക്ടീവ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് അല്ലെ അതിൻ്റെ വാല്യൂ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യു എന്ത് ചെയ്യണം ഓരോ വർഷം കഴിയും തോറും അതിന് ക്യാപിറ്റൽ ഗ്രോത്ത് വേണം അല്ലെ അപ്രീസിയേഷൻ വേണം അപ്പം ക്യാപിറ്റൽ ഗ്രോത്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ അപ്രീസിയേഷൻ ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ സംഭവിക്കണമെങ്കിൽ വി നീഡ് ടു സെലക്ട് ദോസ് സെക്യൂരിറ്റീസ് വിച്ച് ഓഫേഴ്സ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് അല്ലേ അപ്പോൾ അത്തരത്തിൽ വരാവുന്ന ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയുള്ള കമ്പനികളിൽ വേണം നമ്മൾ നിക്ഷേപിക്കുക അപ്പോൾ അതെല്ലാം അനുസരിച്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ആവശ്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉറപ്പുവരുത്തുക ലിക്വിഡിറ്റിയെ ഉറപ്പുവരുത്തുക നോട്ട് ടു എൻഷുർ ലിക്വിഡിറ്റി അല്ലെ എന്താ ലിക്വിഡിറ്റി ലിക്വിഡിറ്റി ഈസ് ദി എബിലിറ്റി ഓഫ് എൻ അസെറ്റ് ടു ബി റിയലൈസ്ഡ് ഇൻ ടു ക്യാഷ് വിത്തൌട്ട് മച്ച് ക്യാപിറ്റൽ ലോസ് ക്യാപിറ്റൽ ലോസ് വളരെ ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിലോ നമ്മളൊരു അസറ്റിനെ ക്യാഷ് ആക്കി മാറ്റാനുള്ള അതിൻ്റെ എബിലിറ്റിക്ക് പറയുന്ന പേരാണ് ലിക്വിഡിറ്റി അല്ലേ പത്രത്തിൽ ലിക്വിഡിറ്റി ഓഫർ ചെയ്യപ്പെടണമെങ്കിൽ എന്ത് വേണം നല്ല രീതിയിലുള്ള പോർട്ട്ഫോളിയോ നമ്മൾ മാനേജ് ചെയ്യണം ക്ലിയർ പത്രത്തിലുള്ള സെക്യൂരിറ്റീസ് വേണം തിരഞ്ഞെടുക്കാൻ സോ ലിക്വിഡിറ്റി ദെൻ സേഫ്റ്റി ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് അല്ലെ എല്ലാ ഇൻവെസ്റ്റ്മെന്റിൻ്റെയും ഇൻവെസ്റ്ററുടെയും ഒരു ലക്ഷ്യം എന്തായിരിക്കും അല്ലെ വരുമാനമൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് കുറയാൻ പാടില്ല അല്ലെ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കാം ഇൻവെസ്റ്റ്മെന്റ് ലോസ് ആയി പോകാൻ പാടില്ല അല്ലെ അത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ലോസ് ഒഴിവാക്കാൻ വേണ്ടിട്ടും പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ചെയ്യും ക്ലിയർ സോ ദീസ് ഇർ ആൾ സംബ്ജക്റ്റീവ്സ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സോ നെക്സ്റ്റ് വീക്ക് ആൻഡ് സീ എ ബോഡി പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ് സൊ പോഫോളിയോ പ്രോസെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സ് ഇത് നമ്മൾ സ്റ്റെപ്സ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ചോദിച്ചാലും എഴുതാൻ പറ്റും ഓക്കെ ഒരുപക്ഷെ നേരത്തെ നമ്മൾ പഠിച്ചതാണ് അതെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോസസ്സ് പഠിക്കുമ്പോൾ പ്രോസസ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ പഠിച്ചുള്ള അതേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ അത് തന്നെ എഴുതി വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ നമ്മൾ അവിടെ നമ്മൾ എന്ത് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ പോർട്ട്ഫോളിയോ ആൾട്ടർനേറ്റീവ് ക്ലേ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പോർട്ട്ഫോളിയോ സെലക്ഷൻ ആണ് ക്ലേ അവിടെ പോർട്ട്ഫോളിയോ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നതാണ് ബണ്ടിൽ ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ വ്യത്യാസം ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഓക്കെ ഇപ്പോൾ എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ല അല്ലെങ്കിൽ സിംഗിൾ ആക്ടിവിറ്റി അല്ല നമ്മൾ നേരത്തെ നോക്കിയല്ലേ സോ ഇറ്റ് ഈസ് എ പ്രോസസ്സ് ഇൻവോൾവിങ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ദാറ്റ്സ് ദീസ് സ്റ്റെപ്സ് ആർ ദീസ് സ്റ്റേജസ് ആർ കണ്ടിന്യൂസ് ഇൻ നേച്ച് ഇൻ്റർറിലേറ്റഡ് ഇൻ നേച്ചു ഇൻ്റർഡിപ്പെൻഡൻറ്റിൻ നേച്ചു ഓക്കെ അതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഓക്കെ അപ്പോൾ ഈ കണ്ടിന്യൂസ് പ്രോസസ്സിൽ വരാവുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് അതാണ് നമ്മളവിടെ നോക്കുന്നത് സോ ഒന്നാമത്താണ് സെറ്റിംഗ് ദി ഒബ്ജക്റ്റീവ് അല്ലേ നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റെപ്പ് പഠിക്കണമെന്ന് പഠിച്ച കാര്യമാണ് അല്ലേ ഡിഫൈനിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഇവിടെ എന്താണ് സെറ്റിംഗ് സെറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഡിഫൈനിങ് ഒബ്ജക്റ്റീവ് എന്ത് ഒബ്ജെക്റ്റീവാണ് ഇവിടെ പോർട്ട്ഫോളിയോ ഒബ്ജക്റ്റീവ് അപ്പോൾ നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ plan change in a so why we are co constituting a portfolio why we are making an investment here so what are our investment objective what type of return we are expecting what what shall be our risk clear perception okay so uh, what amount of risk that we can bear okay so what shall be our investment horizon okay so investment time period okay then uh, what what is the total amount available for making investment so all these തിങ്സ് നീസ്റ്റ് ബി സ്റ്റേറ്റ് ക്ലിയർലി സോ ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ ഒബ്ജക്റ്റീവ്സ് ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ് ചെയ്യുക ക്ലിയർ ആയിട്ട് സ്റ്റേ സ്റ്റേറ്റ് ചെയ്യുക ക്ലിയർ നമ്മുടെ ഒബ്ജക്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോർട്ട്ഫോളിയോ ഒബ്ജക്റ്റീവ് എന്താണ് ക്ലിയർ എത്ര റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ക്ലിയർ ടേംസിൽ വേണം ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ് ചെയ്യും അല്ലേ ഒബ്ജക്റ്റീവ്സ് എപ്പോഴെന്തായിരിക്കണം അല്ലേ അത് നമ്മൾ പറയുന്ന പേരാണ് സ്മാർട്ട് ഒബ്ജക്റ്റീവ് അല്ലേ നമ്മൾ ഒരു പക്ഷേ അകത്ത് പഠിച്ചിട്ടുണ്ടാവും വട്ട് ഈസ്മാർട്ട് ഒബ്ജെക്ടീവ് സോ സ്മാർട്ട് ആസ്മാർട്ട് ഓബ്ജെക്ടീവ് മീൻ സ്പെസിഫിക് സോ ഇത് സ്മാർട്ട് ഒബ്ജക്ടീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും സ്പെസിഫിക് ആയിരിക്കണം എസ് ക്ലിയർ മെഷറബിൾ ആയിരിക്കണം അല്ലെ എം എം എന്ന് പറയുന്നത് മെഷറബിൾ എന്നാണ് അർത്ഥം ക്ലിയർ എ അല്ലെ അച്ചീവബിൾ ആയിരിക്കണം അറ്റൈനബിൾ ആയിരിക്കണം ഓക്കെ ഒരു ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു അത് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അത് ക്ലിയർ ഈസ് എ ക്കെ എസ് എം എ ആർ അല്ലേ എന്താ ആർ എന്ന് പറഞ്ഞാൽ റിയലൈസബിൾ ആയിരിക്കണം ഓക്കെ നമ്മൾ റിയലിസ്റ്റിക് ആയിരിക്കണം ഓക്കെ വെറുതെ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു പക്ഷേ അതിന് യാതൊരു ഗുണവും ഇല്ലാതെ ഇരിക്കാമല്ലോ അല്ലേ അപ്പം അത് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു റിലവൻ്റ് ആയിട്ടുള്ളൊരു ഗോളായിരിക്കണം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിരിക്കണം അപ്പോൾ റിലവൻ്റ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ക്ലിയർ ടി അല്ലേ എന്താ ടി ടൈം ലെനസ് ആവശ്യം ക്ലിയർ ടൈം ബൗണ്ട് അതായിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വരുമ്പോഴാണ് നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറയാം അപ്പോൾ അത്തരത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക അപ്പോൾ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ അതിൽ റിസ്ക് കാര്യങ്ങളും റിട്ടേൺ കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്ലിയർ ടേംസിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും സോ നെക്സ്റ്റ് ആസ് എ സെക്കൻഡ് സ്റ്റെപ്പ് അല്ലെ സെലക്ഷൻ ഓഫ് ദി ആൾട്ടർനേറ്റീവ് മിക്സ് അല്ലെങ്കിൽ അസറ്റ്സ് മിക്സ് ആൾ അസെറ്റ്സ് മിക്സ് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെ നമ്മുടെ ഒബ്ജക്റ്റീവിനെ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ് അല്ലെ അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ സ്ക്രീൻ ഔട്ട് ചെയ്യണം ബാക്കിയുള്ളതിനെ മാത്രം എടുക്കണം അല്ലേ എന്നിട്ട് അതിനെന്തി സെലക്ഷൻ ഓഫ് അസറ്റ് മിക്സ് അതിനെന്തു ചെയ്യണം അസറ്റ് മിക്സ് സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ അസറ്റ് മിക്സിനെ നമ്മൾ എന്തൊക്കെയായിരിക്കണം നമ്മൾ അസറ്റ് ഇക്വിറ്റി എത്ര വേണം അല്ലെങ്കിൽ നമ്മൾ ഡെപ്റ്റ് എത്ര വേണം അതുപോലെ തന്നെ എത്രയാണ് നമ്മൾ ഡിപെൻഡറിൽ ഇടുക അല്ലെങ്കിൽ എത്ര ആയിരിക്കണം മ്യൂച്വൽ ഫണ്ടിൽ ഇടുക ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എത്ര വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ട് ഒരു മിക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ക്ലിയർ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ഐൻ ഇക്വിറ്റി ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ഡെപ്റ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഗവൺമെൻറ് സക്യൂട്ടി ക്ലിയർ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് അനർ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു പ്രപ്പോഷനായിട്ടൊക്കെ നിശ്ചയിച്ച് അസറ്റ് മിക്സ് നിശ്ചയിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം അടുത്ത് എന്താണ് ഫോർമുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ക്ലിയർ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി അല്ലേ നമ്മൾ ഈ അസറ്റ് മിക്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ നമുക്ക് എന്തെല്ലാം സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ ക്ലിയർ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് Formulation of portfolio strategy. So after fixing the asset mix, the next step of the is for the investor is to formulate a portfolio strategy. Clear? So portfolio strategy includes both active portfolio strategy and passive portfolio strategy. But under strategy, not active one or not passive. Clear? So an active portfolio strategy involves professionals in investments and investors who are aggressive. ടു ഗെറ്റ് ഹയർ റിട്ടേൺ ആൻഡ് ഏർണിംഗ് ക്ലിയർ ഇപ്പോൾ ആക്റ്റീവായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയും അത് കോൺസ്റ്റൻ്റായിട്ട് മോണിറ്റർ ചെയ്ത് വിജിലൻ്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ക്ലിയർ ഒക്കെ ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് പോർട്ട്ഫോളിയോ സ്ട്രാജി എന്ന് പറയാം പാസി പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിയിൽ എന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നു വെറുതായിട്ട് അനാലിസിസോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതെന്ത് ചെയ്യുന്നു വെറുതെ ഇരിക്കുന്നു കുറച്ച് പീരീഡ് കഴിയുമ്പോൾ ഇപ്പോൾ ലോങ് പീരീഡിൽ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് മാത്രം ഞാൻ റിവിഷൻ ചെയ്യും ഇത്തരത്തിൽ വരുന്ന സ്ട്രാറ്റജിക്ക് പറഞ്ഞു വരണം പാസീവ് സ്റ്റാജി സോ പാസീവ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ഇൻവോ ഓൾസ് ക്രിയേറ്റിംഗ് എ വെൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ നല്ല സ്റ്റോക്കുകളൊക്കെ നോക്കി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ വരുന്ന തരത്തിലുള്ള ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് വെറുതെ ഇരിക്കുന്നു സോ ദ റിസ്ക് ഓഫ് വിച്ച് ഈസ് പ്രീ ഡിറ്റർമിൻ ആൻഡ് ഹോൾഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ക്ലിയ ഒരു സബ്സ്റ്റാൻഷൻ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അൺ ആൾട്ടേഡ് ആയിട്ട് തുടരാൻ പറ്റും ക്ലിയർ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും റിസൾട്ടുണ്ടാവും അപ്പോൾ ഒരു ബ്ലൂ ചിപ്പ് കമ്പനികളുടെ ഒക്കെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി കാരണം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് കഴിയുമ്പോൾ അതിന് എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും ആ ഗ്രോത്ത് നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആയിട്ട് വരും ക്ലിയർ ഇത്ര ഇത്രയിൽ പറയുന്ന പേരാണ് പാസീവ് സ്ട്രാറ്റജി ഓക്കെ ഇതെ സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സെക്യൂരിറ്റി അനാലിസിസ് ഓർ ഇതിന് നമ്മളിവിടെ എന്തുകൂടെ പറയാം പോർട്ട്ഫോളിയോ അനാലിസിസ് എന്നൂടെ പറയാം സോ ഇറ്റ് ഈസ് അതർവൈസ് കോൾ ആസ് പോർട്ട്ഫോളിയോ ക്ലിയർ പോർട്ട്ഫോളിയോ അനാലിസിസ് അപ്പോൾ പോർട്ട്ഫോളിയോ അനാലിസിസ് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ പോർട്ട്ഫോളിയോ അനാലിസിസിൽ വരുന്നത് ഇപ്പോൾ പോർട്ട്ഫോളിയോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ അതിൻ്റെ റിസ്ക് മെഷർ ചെയ്യണം റിട്ടേൺ മെഷർ ചെയ്യണം ക്ലിയർ കമ്പാരറ്റീവായിട്ടുള്ള റിസ്ക് റിട്ടേണിൻ്റെ കമ്പാരിസൺ ചെയ്തിട്ട് വേണം ചെയ്യാം ക്ലിയർ ഇപ്പോൾ ഇവിടെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എക്സ്പെക്റ്റ് റിട്ടേൺ അപ്പോൾ എക്സ്പെക്ട് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ എന്നാണ് നമ്മൾ അതിന് പറയാം റിസ്ക് എന്ന് പറയുമ്പോഴോ പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഇവേഷൻ ഉണ്ട് പോർട്ട്ഫോളിയോ അല്ലേ അതുപോലെ തന്നെ കോറിലേഷൻ നമുക്കെടുക്കാൻ പറ്റും സെക്യൂരിറ്റീസിൻ്റെ അതുപോലെ തന്നെ കോവേരിയൻസ് എന്ന് പറയും ഇല്ല ഓരോ സെക്യൂരിറ്റീസും മറ്റുള്ള സെക്യൂരിറ്റീസും സെക്യൂരിറ്റീസ്മാരെല്ലാം ഇൻ്ററാക്റ്റീവ് റിസ്ക് എന്നാണ് പറയുക അപ്പോൾ ഇൻറ്ററാക്റ്റീവ് റിസ്ക്കിനെ മെഷർ ചെയ്ത് കോവേരിയൻസ് എടുക്കാൻ പറ്റും ഇല്ല അപ്പോൾ ഇങ്ങനെ കുറേയധികം വേരിയബിൾസിലൂടെ നമുക്ക് റിസ്ക് മെഷർ ചെയ്യാം അപ്പോൾ റിസ്ക്കും ഒക്കെ മെഷർ ചെയ്ത് ഒരു പോർട്ട്ഫോളിയോൻ്റെ മെറിറ്റും ഡീമെറിറ്റൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാണ് സെക്യൂരിറ്റി അനാലിസിസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ അനാലിസിസിലൂടെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം സെക്യൂരിറ്റി അനാലിസിസ് ചെയ്യണം എന്നാൽ അതിനെ കമ്പയിൻ ചെയ്തിട്ട് പോർട്ട്ഫോളിയോ അനാലിസിസ് ചെയ്യണം ദെൻ വാട്ട് ഇസ് നെക്സ്റ്റ് പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ പോർട്ട്ഫോളിയോ സെലക്ഷൻ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ പോർട്ട്ഫോളിയോ എക്സിക്യൂഷൻ എന്നൊക്കെ പറയാം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നു ക്ലിയർ എത്ര ഇക്വിറ്റി ഇത്ര ഡെപ്പ് ഇത്ര മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ ഉപയോഗിച്ച് നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്തത് ക്ലിയർ കൺസ്ട്രക്ട് ചെയ്യുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി കഴിയുന്നു ഇല്ല പിന്നീട് എന്ത് ചെയ്യണം അതിനെ പോർട്ട്ഫോളിയോ റിവിഷൻ ചെയ്യണം ദ പോർട്ട്ഫോളിയോ റിവിഷൻ പീരിയോഡിക്കലി അതിനെ അപ്ഡേറ്റ് ചെയ്യണം അല്ലേ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ന്യൂസൊക്കെ ശ്രദ്ധിച്ച് ഏതെങ്കിലും അസെറ്റ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അസെറ്റ്സ് മോശമായിട്ട് പോവുകയാണെങ്കിൽ അതിനെ ഒഴിവാക്കുന്നു പകരം എന്തെയ്യുന്നു പുതിയ അസെറ്റ്സിനെ ചേർക്കുന്നു ക്ലിയർ ഇങ്ങനെ ചെറിയ തരത്തിലുള്ള റിവിഷൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ റിവിഷൻ ക്ലിയർ അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ ക്ലിയർ പോർട്ട്ഫോളിയോനെ പീരിയോഡിക്കലായിട്ട് ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു പോർട്ട്ഫോളിയോ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവാലുവേറ്റ് ചെയ്യുന്നു പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് വേണമെങ്കിലും പറയും എന്താ ഈ പെർഫോമൻസ് ഇവാലുവേഷൻ നമ്മളെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു പോർട്ട്ഫോളിയോടെ റിട്ടേൺ എത്ര കിട്ടി നമ്മൾ എത്ര പ്ലാൻ ചെയ്തതാണ് എന്താണ് ഡീവിയേഷൻ വരാൻ കാരണം ഇങ്ങനെയൊക്കെ അനലൈസ് ചെയ്ത് പോർട്ട്ഫോളിയോടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നിട്ട് ആവശ്യമാണെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുക ഇല്ലയോ എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോകണം എന്താണത് ഒബ്ജക്റ്റീവ് ഫോമുലേറ്റ് ചെയ്യുക ക്ലിയർ അതുപോലെ അസെറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ക്ലിയർ എന്നിട്ട് സ്ട്രാറ്റജി ഫോമുലേറ്റ് ചെയ്യുക കിട്ടിയിട്ട് വീണ്ടും തുടർന്ന് എല്ലാം വേണം ഇതുകൊണ്ടാണ് ഇതിൻ്റെ കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത് ക്ലിയർ അപ്പോൾ ഇത്രയും എല്ലാ സ്റ്റെപ്സും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഓക്കെ ഇനി ചില ടെക്സ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ പ്രീവിയസ് ആയിട്ട് കൊടുക്കുന്ന ആറാമത്തെ സ്റ്റെപ്പായിട്ട് കൊടുക്കുന്ന അത് കഴിഞ്ഞിട്ടായിരിക്കും പോർട്ട്ഫോളിയോ റിവിഷൻ വരിക അപ്പോൾ പോർട്ട്ഫോളിയോ റിവിഷനും പോർട്ട്ഫോളിയോ ഇവാലുവേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ചിലപ്പോൾ കൊടുക്കാറുണ്ട് ക്ലിയർ എന്താ കാരണം അത് നമ്മൾ പെർസ്പെക്റ്റീവില് വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ് ഇതാണ് ക്ലിയർ ആദ്യം നമ്മൾ എന്ത് ചെയ്യും തിരിയോഡിക്കൽ ചെറുതായിട്ട് ഒരു ടെമ്പററി പീരീഡിൽ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ട് ക്ലിയർ ചിലതിനെ ഒഴിവാക്കി ചിലതിനെ കൂട്ടിച്ചേർക്ക് മാത്രം ചെയ്യും അവിടെ ഡീറ്റെയിൽഡ് സ്റ്റഡിയോ ഒന്നും ചെയ്യില്ല പക്ഷേ ഒരു പിരീഡ് കഴിയുമ്പോൾ ഒരു വർഷം രണ്ട് വർഷം അങ്ങനെയൊക്കെ കഴിയുമ്പോൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും ക്ലിയർ അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഈ ഇവാലുവേഷൻ ചില ആൾക്കാർ പോർട്ട്ഫോളിയോ റിവിഷൻ അവിടെ പോർട്ട്ഫോളിയോനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ റിവിഷൻ എന്ന് പറയും അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഇതിനെ പറയുക ഓക്കെ അപ്പോൾ തിരിച്ചും പറയാം എങ്കിലും ഇവിടെ ടെക്സ്റ്റിൽ റിവിഷൻ കഴിഞ്ഞിട്ടാണ് ഇവാലുവേഷൻ ഓക്കെ അപ്പോൾ ഇതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ അതേ സ്റ്റെപ്സ് തന്നെയാണ് ചെറിയ മോഡിഫിക്കേഷൻ വരുന്നതു മാത്രമേ ഉള്ളൂ ആൻഡ് പോർട്ട്ഫോളിയോ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ പോർട്ട്ഫോളിയോ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ഇപ്പോൾ എന്തായിരിക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ എത്രയും മനസ്സിലാക്കി വെക്കുക നമ്മൾ തിന്നെടുത്തോളം ഒരേ നേച്ചറിൽ വരുന്ന സെക്യൂരിറ്റീസ് ഒരേ തരത്തിലുള്ള റിട്ടേണും ഒരേ തരത്തിലുള്ള റിസ്ക്കും വരുന്ന സെക്യൂരിറ്റീസിനെ തമ്മിൽ കമ്പയിൻ ചെയ്തിട്ട് കളക്റ്റ് ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലായിരിക്കും എന്താ കാരണം ഒരെണ്ണം കുറ കൂടുമ്പോൾ മറ്റതും കൂടും ഒരെണ്ണം കുറയുമ്പോൾ മറ്റുള്ളതെല്ലാം കുറയും അല്ലേ ഇപ്പം ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് റിസ്ക് വരുമ്പോൾ നഷ്ടം വരികയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടം വരും ക്ലിയർ അത് ഒഴിവാക്കാൻ എന്താ ചെയ്യുക സാധാരണ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരാൻ സാധ്യതയുള്ള സെക്യൂരിറ്റീസിനെ സെലക്ട് ചെയ്യും ക്ലിയർ സെപ്പറേറ്റ് എക്സാമ്പിൾ ഒരു സെക്യൂരിറ്റീസിൻ്റെ ഒരു ഷെയറിൻ്റെ വാല്യൂ കൂടുമ്പോൾ മറ്റൊരു ഷെയറിൻ്റെ വാല്യൂ കുറയാണെന്ന് വിചാരിക്കുക അപ്പോൾ തിരിച്ചും വരാം ഒരു ഷെയറിന്റെ വാല്യൂ കുറയുമ്പോൾ മറ്റൊരു ഷെയറിന്റെ വാല്യൂ എന്ത് ചെയ്യും കൂടും അല്ലേ അപ്പോൾ ഒരെണ്ണത്തിൽ വരുന്ന കുറവിനെ നമുക്ക് മറ്റൊരെണ്ണത്തിൽ വരുന്ന കൂടുതൽ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ഓഫ് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗത്തിന് പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജിയാണ് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അല്ലേ അതിൻ്റെ നമ്മൾ പറയുന്ന ഓരോരു

ഒരു ബാസ്ക്കറ്റിൽ തന്നെ എല്ലാ എഗ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ ബാസ്ക്കറ്റ് അഥവാ താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാ എഗും നഷ്ടപ്പെടും ക്ലിയർ പക്ഷേ നമ്മൾ കുറേ എഗ്സ് ഉണ്ട് അതിന് കുറേ ബാസ്ക്കറ്റിലായിട്ട് മാറ്റി വെച്ചു വിചാരിക്കുക അഥവാ ഒരു ബാസ്ക്കറ്റ് പോയാലും ബാസ്ക്കറ്റിലെ വേറൊള്ള ഒക്കെ എഗ്സൊക്കെ ആണ് ക്ലിയർ ഇപ്പൊ ഇത്തരത്തിൽ ക്ലിയർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴെന്ത് ചെയ്യണം എല്ലാ പൈസയും ഒറ്റ ഷെയറിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിലുള്ള ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരേ നേച്ചറിലുള്ള ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരേ റിസ്ക് റിട്ടേൺ പെർസ്പെക്റ്റീവ് വരുന്ന അല്ലെങ്കിൽ റിസ്ക് റിട്ടേൺ ഫീച്ചേഴ്സ് ഉള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക അവനെ ഡൈവേഴ്സിഫൈ ചെയ്യുക അല്ല വൈവിധ്യവൽക്കരണം എന്ന് പറയും അല്ലെ അപ്പം എന്താ അതിന്റെ അർത്ഥം വ്യത്യസ്ത തരത്തിലുള്ള ഷെയർസിൽ വ്യത്യസ്ത സെക്ടേഴ്സിൽ അല്ല വ്യത്യസ്തമായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുക ക്ലിയർ ഇക്വിറ്റിയിൽ നിക്ഷേപിക്കാം ഡിബൻറ്റുകൾ നിക്ഷേപിക്കാം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം അല്ലേ ഇതിനാണോ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാം അതുപോലെ ഇക്വിറ്റിയിൽ മാത്രം തന്നെ ചെയ്യുമ്പോൾ ഓട്ടോമൊബൈലിൽ മാത്രം നിക്ഷേപിക്കുന്നവർ ഓട്ടോമൊബൈൽ ആവാം ഐ ടി ആവാം ബാങ്കിങ് സെക്ടർ ആവാം ഫിനാൻഷ്യൽ ആവാം കൺസ്യൂമർ പ്രൊഡക്ട്സ് ആവാം ക്ലിയർ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തിരഞ്ഞെടുത്തിട്ട് അസറ്റ് ക്രിയേറ്റ് ചെയ്യുക പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം ക്ലിയർ പിന്നെയത് ഡൈവേഴ്സിഫിക്കേഷൻ ഇതൊരു സ്ട്രാറ്റജിയാണ് റിസ്ക്കിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം സോ ബൈ വേ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ എന്താ നമുക്ക് പോസിബിളായിട്ട് വരുന്നത് റിസ്ക് ക്യാൻ ബി റെ റിഡ്യൂസ് ക്ലിയർ ഇപ്പോൾ റിട്ടേൺ എന്താവും സ്റ്റെബിലൈസ് ചെയ്യണം ക്ലിയർ റിട്ടേൺ സ്റ്റെബിലൈസ് ചെയ്യാമല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യുക മീൻ 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 വായി റിസ്കിന് നമുക്ക് കുറയ്ക്കുക ക്ലിയർ അപ്പോൾ റിസ്ക് റിഡക്ഷനുള്ള റിസ്ക് റിഡ്യൂസ് ചെയ്യാനുള്ള ഓക്കെ റിസ്ക്കിന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല റിസ്ക് ഈസ് ഇൻഹെറിൻ്റ് ആസ്പെക്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ക്ലിയർ പക്ഷേ അതിനെന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും എങ്ങനെ കുറയ്ക്കാൻ പറ്റും ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ ക്ലിയർ വാട്ട് ഈസ് ഡൈവേഴ്സിഫിക്കേഷൻ മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ഇൻ

എഫിഷ്യൻറ്റ് ഫ്രണ്ടിയറിനെ കുറിച്ചും എഫിഷ്യൻ പോർട്ട്ഫോളിയോനെ കുറിച്ചൊക്കെ അവിടെയാണ് ഹാരി മാർക്കോവിറ്റ്സ് പറയുന്നത് ക്ലിയർ ഒരു എഫിഷ്യൻ പോർട്ട്ഫോളിയോ എന്തായിരിക്കണം ക്ലിയർ അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇത്രയും അറിഞ്ഞിരിക്കുക ഡൈവേഴ്സിഫിക്കേഷൻ മീൻസ് അല്ലേ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിലേക്ക് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു അതിനെ വ്യത്യസ്തമായിട്ടുള്ള സെക്ടറിലേക്കും ഇൻഡസ്ട്രിയിലേക്കും കമ്പനികളിലേക്കും അല്ലെങ്കിൽ സ്റ്റോക്കുകളിലേക്കും കാറ്റഗറിയിലേക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു കുറച്ച് കുറച്ചായിട്ട് മാറ്റി മാറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഒരെണ്ണത്തിൽ വരുന്ന റിസ്ക്കിനെ മറ്റുള്ളവർത്തിൽ ഗെയിൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരെണ്ണത്തിൽ വരുന്ന ലോസിനെ മറ്റുള്ള സെക്യൂരിറ്റീസിനുള്ള ഗെയിൻ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെഷറിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയാം ഓക്കെ അപ്പം ഇതാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ഇനി നമുക്ക് അടുത്ത വരുന്നത് പോർട്ട്ഫോളിയോ റിസ്ക് റിട്ടേണിൻ്റെയും പോർട്ട്ഫോളിയോ റിസ്കിൻ്റെയും കാൽക്കുലേഷനെ സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിന് നെക്സ്റ്റ് ഒരു ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ